ചായ പിടിച്ചിട്ട് തുറന്നു ചായ കുടിക്കുന്ന മുമ്പ് തുറന്നു ഓ ചില ചായ പിടിച്ചാലും തുറത്തില്ല ചില സിഗത്ത് വലിച്ചാലേ തുറത്തുള്ളൂ ചില ബ്രേക്ക്ഫാസ്റ്റ് തൂറും ചില ഉച്ച കഴിയാറ് എന്തായാലും അപ്പം തുറന്നേ അയ്യോ ഗ്യാസ് അയ്യോ ഗ്യാസ് തീർന്നു പോയത് കേട്ട് അയ്യോ അയ്യോ ഗ്യാസ് തീർന്ന ഓരോ ഇങ്ങനെയൊക്കെയാണോ ഗ്യാസ് തീരുമ്പോ വീട്ടില് ഈ മറ്റേ മലം പിടിച്ചുവെച്ചോണ്ടിരുന്നിട്ട് വല്ല കുറ്റി വീണ് പോവുകയോ വണ്ട്രവേർ എന്താ വണ്ടരേൻ്റെ പള്ളി കെട്ടുവീണ് കിടക്കുകയോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ കടകെട്ടായി പോയി കഴിഞ്ഞാൽ അയ്യൊന്ന് കളിയേക്കും അതുപോലെയൊന്നുമല്ല ഇത് വളരെ വ്യത്യസ്തമായ ഒരു ജീവിത അനുഭവം ഒരു വെറും ഒരു കെട്ട മൈരൻ പറയുന്നൊരു സംഭവമാണ് അവനും അവൻ്റെ ഭാര്യയും കൂടെ ചായ ഉണ്ടാക്കി കുടിക്കാൻ നേരത്ത് അല്ല അവൻ അവൻ്റെ ഭാര്യയും കൂടെ അല്ല അവനവിടെ മലന്ന് കിടക്കുകയാണ് അല്ല കുസുകൂട്ടായിരിക്കും ബെഡ്റൂമിൽ എല്ലാം രാവിലെ എഴുതി തൂർണമെന്ന് ആ എന്താണെങ്കിലും അവനിങ്ങനെ കിടക്കുക

പ്രയാസമായി പോവും കേട്ടോ അല്ലാണ്ട് പ്രയാസപ്പെട്ടു പ്രത്യേകിച്ച് ചായ ഉണ്ടാക്കാൻ പറ്റാതെ പറഞ്ഞാല് പിന്നെ തൂറാൻ പറ്റിയില്ലെങ്കിലോ വീട്ടം വന്നില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് കൂടുതൽ ടെൻഷനായ പ്രശ്നമാവേ ഗ്യാസ് തീർന്നു അയ്യോ ഗ്യാസ് തീർത്ത് എന്ന് പറഞ്ഞിട്ട് വീട് പൊട്ടിന് മനസ്സിലായില്ലെന്ന് നേർത്തിയിട്ടാ മേടിച്ചു തീർന്നു വേണം എന്ത് എന്തിനാ ഗ്യാസ് തീർന്നു പറഞ്ഞു അപ്പൊ അവര് വീണ്ടും പറയുക

ഇത് നല്ല മൈര അവൾ ആദ്യമായി കിടന്ന് ഗ്യാസ് തീർന്നേ അയ്യോ ഗ്യാസ് തീർന്നേ എന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഗ്യാസ് തീർന്നു പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെയും നമ്മത്തി വെച്ച് ഉലുക്കി നോക്കിയിട്ട് പിന്നെയും പറയും ഗ്യാസ് ഞാനും വന്നിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇങ്ങനെ വന്ന് ഗ്യാസ് അയ്യോ എന്തിനെ ദുഃഖിച്ചിരിക്കാൻ പറ്റിയ കുറേ കാരണങ്ങൾ ആ ഓരോരുത്തർക്കും ദുഃഖിക്കാൻ ഓരോരുത്തരോ കാരണമാണല്ലോ ഞങ്ങളൊക്കെ ഗ്യാസ് തിരുമ്പോ ദുഃഖിക്കും ചിലത് എന്താ പറയുക എണ്ണ തീരുമ്പോൾ ദുഃഖിക്കും അങ്ങനെ പല രീതിയിലും ദുഃഖിക്കും ആ ഇവർക്ക് ദുഃഖിക്കാൻ ഗ്യാസ് തീരുന്ന കാരണമൊക്കെ മതി വെരി ഗുഡ് എന്തോ പൈസ നാളെ ടീം വരും അയ്യോ പൈസ കയ്യിലില്ല കേട്ടോ പ്രശ്നമാണ് മാത്രമല്ല നാളെ ടീം വരും ചില ടീംസേ വൺ ടീമുകളാണ് അവർ വരും വലിയ വലിയ ടീമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മളെ ഗ്യാസ് ഇല്ലാതിരിക്കുന്നു ചായ പോലും കൊടുക്കാൻ പറ്റത്തില്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത് ടീം വന്നില്ല എന്നാലും പ്രശ്നമാണ് അവരുടെ പൈസ ഇല്ല ടീം വരുന്ന ആരും വിടും ഇന്നത്തെ ഇന്നു ഉച്ചയ്ക്കും ഒക്കെ എന്നാ ഊമ്പും ഏ അല്ലേ ശരിയല്ലേ ടീം വരുന്നതാണ് ഇന്നലെ ആളെ ചായ പോലും കുടിക്കാൻ പറ്റത്തില്ല തീട്ടങ്ങനെ കെട്ടും നിൽക്കും മരം കെട്ടുക എന്നാൽ ഭയങ്കര പ്രശ്നമാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും വലിയ പ്രശ്നം ഉണ്ടോ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യങ്ങളും വളരെ സീരിയസ് ഇഷ്യൂ ആണ് ഇതിന് അങ്ങനെ ഒരു എന്താ പറയണ്ട ഒരു ഗ്യാസ് കുറ്റി എങ്ങനെയൊരു മേടിക്കുക പറഞ്ഞാൽ കടം മേടിക്കാനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തുക സുഹൃത്തുക്കളില്ല ബന്ധുക്കളില്ല അയാൾ വാസികളുള്ള ഗ്യാസ് കുറ്റി മേടിക്കാൻ ഇനി ഒരു വഴിയുമില്ല അങ്ങനെ സമയത്ത് ഏതെങ്കിലും ഫ്രണ്ട്സ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്തോ അങ്ങനെ വല്ലതാണ് പറയാൻ വരുന്നത് അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്ത് സുമേഷ് എനിക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത് അതിൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് ഭയങ്കര ഗ്യാസ് ഇല്ലായ്മ ആയിരുന്നു പിന്നെ നല്ലപോലെ ഗ്യാസ് നിങ്ങളും ഇത് ട്രൈ ചെയ്യുക ഞങ്ങൾ തമ്മിൽ ഞാനൊരു കാര്യം ചോദിച്ചു എന്തൊക്കെയാണ് ആരാ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരാണോ വിധവയുടെ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞു വിധവയുടെ വീട് ഏലിയാവ് ആരാത് വിധവയുടെ വീട്ടിൽ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ആരെയോ ഒരാൾ അവൻ്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു ഏതോ വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് ഏലിയാവ് വിധവയുടെ വീട്ടിൽ ചെന്നപ്പോൾ മാവ് തീർന്ന അവസ്ഥയിൽ ഇവിടെ ഗ്യാസ് കുറ്റി തീർന്നിരിക്കുന്നു അവ വീട്ടിൽ ചെന്നപ്പോൾ മാവ് തീർന്നിരിക്കുന്നു സുമേഷ് വീട്ടിൽ ചെന്നപ്പോൾ എണ്ണ തീർന്നിരിക്കുന്നു മറ്റേ നാസർ വീട്ടിൽ ചെന്നപ്പോൾ എന്താ പറയുക ബിരിയാണി തീർന്നിരിക്കുന്നു മനസ്സിലായി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ഓരോ വീടുകളിൽ ചെന്നപ്പോൾ ഓരോരുത്തർ മൊഹമ്മദ് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എന്തൊക്കെയോ തീർത്തിരിക്കും എന്തെങ്കിലൊക്കെ തീർന്നു കാണാമല്ലോ ഒരു വീടാകുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും തീർപ്പാകേ അതുപോലെ ആ വീട്ടിൽ വെള്ളം തീർന്നിരിക്കുന്നു ഏഹ് അങ്ങനെയൊക്കെ പലതും തീർന്നിരിപ്പുണ്ട് പല വീടുകളിൽ അത് കൊള്ളാം അത്രയല്ലേ പറഞ്ഞോളൂ കാപ്പിപ്പൊടി തീർന്നിരിക്കുകയാണെന്ന് അറിയുമ്പോൾ ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുക ഏഹ് എന്തൊരു അവസ്ഥയാണിത്

ബൈബിളിൽ മാത്രം വിവരിക്കുന്ന സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പറ്റത്തില്ല പറ്റും ബൈബിളിൽ മാത്രമല്ല എല്ലായിടത്തും പറ്റും നിന്റെ ജീവിതത്തിലും അതൊക്കെ പറ്റണം ശരിയല്ലേ അങ്ങനെ ഒന്ന് ചിന്തിക്കാതിരിക്കുന്നത് അല്ല ചിന്തിക്കുന്നത് തെറ്റാണോ ബൈബിൾ മാത്രം സംഭവിച്ചാൽ മതി എവിടെ പോയി അതുകൊള്ളൂ ബൈബിളിൽ സംഭവിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അങ്ങനെ ആയിരിക്കണം അതായിരിക്കണം ഇതുപോലുള്ള പല പാർട്ടികളും നിനക്കാ മറ്റേ എന്ത് പറയേണ്ടത് ഇതിനെ വല്ലതൊന്ന് ക്രൂശിച്ചോ വല്ലത് ഇവനെ ഒന്ന് തല്ലിക്കൊന്ന് ക്രൂശിച്ചിട്ട് ബോഡിയോടെ മൂന്നാം ദിവസം ഒന്ന് പോകാൻ പറയുവാണെങ്കിൽ അല്ല ഇവനൊക്കെ അങ്ങനെ വല്ലതും ചെയ്ത് ഞാൻ തരാം നിന്നെ വേണേ വേണേക്കൊണ്ട് ആണി അടിച്ച് നീ കഴിഞ്ഞിട്ട് ബൈബിളിൽ ഏറ്റവും കിടക്കുന്ന സംഭവം അതാ അതിനപ്പുറത്തോട്ട് ഒരു സംഭവം ഇല്ല ആ ഒരു സ്ഥാനത്തിനാണ് മെയിൻ നീ അതൊന്ന് ട്രൈ ചെയ്യുന്നു ചെയ്യുന്നോ ഗലിയാവുക ഒക്കെ സൈഡ് മെയിനാണ് ചെയ്ത പണി ചെയ്യാൻ നിനക്ക് തയ്യാറാണ് നിന്നെ ഞാൻ വിടാം അല്ലേ വേണ്ട നാട്ടുകാർ നീ പറഞ്ഞാൽ ചെയ്തു തരും നിന്നെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു നമുക്ക് പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു അവസ്ഥ ഇവ ഇങ്ങനെ തുടങ്ങി എങ്ങനെ ശരിയാവും ഓ ഈ കഴിഞ്ഞിടയ്ക്കായിട്ട് കാശ് കൊടുക്കുന്നു രോഗശാന്തി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വേറെ പെട്രോൾ അടിക്കാൻ പണ്ടിക്ക് പെട്രോൾ തീരുന്നു ഓ വാ നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ തന്നെ പെട്രോൾ പറയുന്നു വേറെ അപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പൈസ വേണം പൈസ വേണം ആ പൈസ വേണം ഏഹ് ഇവിടെ വേണം അവിടെ വേണം എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഞാൻ ഫണ്ട് റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു വേറൊരു കള്ളൻ ഇപ്പം അതേ ഒരു മണ്ടൻ ഗ്യാസ് കുറ്റം അടയ്ക്കാൻ പോവാ പ്രാർത്ഥിച്ചിട്ട് ഇവനെന്തൊക്കെ ചെയ്യിക്കുന്നുണ്ടെന്ന് അറിയാമോ വീട്ടിൽ ദൈവത്തെക്കൊണ്ട് ഏഹ് വീട്ടിൽ മിക്ക പണിയും ദൈവം ചെയ്യുന്നു ചായ ഉണ്ടാക്കാനൊക്കെ വരെയോ പോവാറുള്ളൂ ഗ്യാസ് വിട്ടു നിറയ്ക്കലും കക്കൂസ് ക്ലീൻ ചെയ്യാനും ദൈവത്തിൻ്റെ പണിയാ അയ്യോ നീ കക്കൂസൊക്കെ ഒക്കെ കിടക്കുന്നു ഓ ഉടനെ വാ പ്രാർത്ഥിക്കാം ഉടനെ കർത്താവ് നീ ഈ തീട്ടമൊക്കെ ക്ലീൻ ചെയ്യുന്നു ഏഹ് കുണ്ടി എഴുകൂടാ നീ ഒക്കെ തന്നെ അത് അത് ഇനി പ്രാർത്ഥിക്കുവായിരുന്നു തൂറിയിട്ട് ഭർത്താവ് എൻ്റെ കുണ്ടി ഒന്ന് വന്ന് എനിക്ക് കുണ്ടി എഴുതണം ഉടനെ കർത്താവ് വന്ന് എന്റെ കുണ്ടി കഴിയത്തിട്ട് പോകൂ ഏഹ് ഫ്രഷർ ഒക്കെ അടിച്ചിട്ട് എഴുന്നേറ്റ് പൊക്കോളാൻ ഊതി ഉണക്കമായിരിക്കും എന്റെ കുണ്ടി ഇതുപോലുള്ള കേട്ട മൈരന്മാർ ആ ഗ്യാസ് ഗ്യാസ് നീ യുടെ മുകളിലോട്ട് കേറിയ അങ്ങ് ഇരുന്നിട്ട് നിന്റെ കൂടി വെച്ചിട്ട് നാല് ഒരു കുറച്ചിരുന്നത് നല്ലപോലെ ഗ്യാസ് കുറ്റിക്കകത്തിട്ട് കൈവെച്ച് പ്രാർത്ഥിച്ചു കുറ്റേലോട്ട് ഈ തുടങ്ങിയവന്റെ കള്ള തെണ്ടിയാണ് നീ ഒക്കെ കൈവച്ച് പ്രാർത്ഥിച്ച് ഗ്യാസ് കുറ്റി അറയ്ക്കാൻ പോവാ നീ ആ ഞാൻ പറഞ്ഞത് കയറി അങ്ങോട്ടിരുന്നിട്ട് നല്ലൊരു ഇതിനും ഇതും ഇതും കഥയായിട്ട് ആൾക്കാർ ഏഹ് അത് ഇഷ്ടപ്പെട്ടു എല്ലാ വീട്ടിലും വിളിച്ചത് അങ്ങനെ ഇരുന്ന സുഖമായിരിക്കും അങ്ങോട്ട് ഈ കേട്ടുമ്പോ നോവേൻ മുഖാന്തരം കണ്ടോ കണ്ടോ വില വെച്ചോ ഭർത്താവേ ഏലിയാ ഏലിയ മുഖാന്തരം വിധവയുടെ വീട്ടിലെ മറ്റേ പരിപാടി കാണിച്ച് എനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ടാവും അതൊന്ന് സീം കാണിച്ചിട്ട് പോയാൽ മതി ഇങ്ങനെ നിൽക്കുക കയ്യും തൊട്ട് കുറ്റിയെ പ്രാർത്ഥിച്ചോണ്ട് എന്ത് എന്തും മനസ്സിലായി ഇവരൊക്കെ ഏലിയാവനെ കാണിച്ചല്ലോ എനിക്കും വേണം ഞങ്ങൾക്കും ചെയ്തു തരണം ബൈബിൾ മാത്രം അവന് ഉണ്ടാക്കാൻ പോരല്ലോ ഏ അവിടെ വലത്തിയാൽ പോര ഇവിടെ വലത്താറുന്ന് മനസ്സിലായോ അതാണ് അവൻ്റെ ഒരു ചിന്താഗതി അവൻ പറഞ്ഞത് കേട്ടില്ലേ അങ്ങനെ തൊരിച്ചോണ്ട് നിക്കുവോ ഗ്യാസ് ഊറ്റി നടക്കേ കർത്താവ് ഏരിയാവിന്റെ അടുത്ത് അറിയാം എനിക്കറിയാം ഞാൻ അറിഞ്ഞതാ അവിടെ ശാമം തീരുവോള എണ്ണയും കൊണ്ടൊന്നും തീർന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ എന്റെ ഗ്യാസ് ഊറ്റി നടച്ചിട്ട് പോയാ മതിയെന്ന് എങ്ങനെ അവൻ കൊള്ളാം റൂസില് മരണം വരിച്ച് പോയ ക്രിസ്തു അതുപോലെ നീയൊന്ന് ചെയ്യ നീ പോയി പോയ കിടക്കുമല്ലാണിയൊക്കെ ആയിട്ട് ഒരു തടിയോ എന്തേലും കുറിച്ചൊക്കെ കൊടുത്ത് നിങ്ങൾ ആട്ടിട്ടങ്ങ് കയറ്റി എന്നിട്ട് ഞങ്ങളൊക്കെ പറയാം അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നിന്നെ ഉടലോടെ സ്വർഗത്തിലോട്ട് പോകും നിനക്ക് പോകണ്ടേടാ നിനക്ക് സ്വർഗത്തിലോട്ട് അങ്ങോട്ട് ചെല്ലു കയറി കൊടുക്കണ്ടേ കർത്താവ് അവിടെ വെയിറ്റിങ് അതേ സാധനം വേലിയാവിൻ്റെ മുട്ടുകുറ്റിയുണ്ട് നിറച്ച പോലെ എൻ്റെ ഗ്യാസ് കുറ്റി നിറയ്ക്കടാ കർത്താവേ ആ ഞങ്ങൾ ആ ദൈവം പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പുറത്തേങ്ങനെ എന്തോ പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓക്കെ പറഞ്ഞാൽ മതി എനിക്കത് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എന്തുവാ ഏരിയാവിൻ്റെ വീട്ടിൽ അത് വിശ്വസിക്കണം ഏഹ് ഇഷ്ടപ്പെട്ടു അല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഈ സമയത്ത് എന്നാൽ എന്നെ ഓർത്തല്ലോ ഏഹ് ഇങ്ങനെ അത്യാവശ്യം വന്നപ്പോൾ പ്രത്യേകിച്ച് ഗ്യാസ് കിട്ടി തന്നപ്പോൾ ഏരിയാവിനെ ഓർത്തിട്ട് എന്നെ വിളിച്ചിട്ട് ഈ ഗ്യാസ് ഗ്യാസ് തരാം ഓ ശരി തരാം നമ്മൾ നീ നീ ഒന്ന് മാറി ഞാനൊന്ന് മറക്കട്ടെ ഞാനൊന്ന് കയറി ഇരുന്നിട്ട് ഞാനങ്ങോട്ട് ഓ നമ്മൾ നിറച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എങ്ങനെ ആയിരിക്കും ഗ്യാസ് കൊണ്ടുവരുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഏത് രീതിയിലത് പറ്റുക എവിടുന്നായിരിക്കും കർത്താവ് ഊരിക്കേറ്റുമോ അങ്ങനെയൊക്കെയാണോ ഗ്യാസ് വരുന്നത് എൽ പി ജി എന്ന് പറയുന്ന സംഭവം എങ്ങനെ കൊണ്ടുവരുന്നു നമ്മുടെ വീട്ടിൽ ഗ്യാസ് കുറ്റി മാറ്റി വയ്ക്കാൻ പറ്റത്തുള്ളൂ അത് പിന്നെ എവിടെ കൊണ്ടുപോയി നിറയ്ക്കുക സിലിണ്ടർ നിറയ്ക്കുന്നത് വേറെ സ്ഥലത്താണ് അവിടെ എങ്ങനെ അതിൻ്റെ നിറയ്ക്കുന്നതൊന്നും എനിക്കറിയില്ല ഓ ഗ്യാസ് കുറ്റി നിറയ്ക്കുന്ന കർത്താവ് കർത്താവ് ഇല്ല ഓരോ തൊഴിലുകളെ വന്ന് വന്ന് ഞാൻ പറഞ്ഞ പോലെ ഉറപ്പായി മറ്റേ സെറ്റ് ടാങ്ക് വരെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കും അവന്റെ വീടിന്റെ മുമ്പിൽ വല്ല ഓട വല്ലതും ബ്ലോക്ക് ആയാലും ഓടേ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വന്ന് അതെല്ലാം വലിച്ചു കുടിച്ച് തീർത്തു കൊടുക്കാൻ വേണ്ടിട്ട് അല്ല ഇവ മറ്റേ ഭർത്താനം പറയും അവിടെ ചെയ്തല്ലേ അതെനിക്കും ചെയ്ത് തന്നോടെ എന്ത് അവ മാനസികാവസ്ഥ ചെയ്ത് എന്താ അറിയാൻ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഭക്തന്മാരുണ്ട് ഈ വീഡിയോ കാണുമ്പോ സിലിണ്ടർ നേരെ അതിനുശേഷം പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുക കർത്താവിനെ നിറയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നൊരു സംശയമില്ല അതില്ല പാവം കർത്താവ് തലയും കുത്തി ആയിരിക്കുമോ നിറച്ചത് ഇങ്ങനെ തലയും കുത്തി വെച്ചു പോസിഷൻ തന്നെ തെറ്റി പൈസ നേരത്തെ നേരെ വെച്ചിട്ട് കർത്താവ് എളുപ്പമായിട്ട് തലയും കുത്തി വെച്ചുണ്ടല്ലോ ഗ്യാസ് കുത്തി നിറയ്ക്കുന്നേ അങ്ങനെ സിലിണ്ടർ നേരെ വെച്ച് കത്തിക്കാൻ പറഞ്ഞു സിലിണ്ടർ നേരെ വെച്ചിട്ട് കത്തിക്കാൻ കൂട്ടിയിട്ട് കത്തിക്കാം അടുത്ത പരിപാടി അയ്യോ കൊള്ള എന്നാലും ഗ്യാസ് ചൂറ്റി നിറച്ച് കർത്താവ് തടി എല്ലാരും അത് കയ്യടിച്ച് സോത്രം പറഞ്ഞേ ഹല്ലേ അതിനുള്ള ആൾക്കാരെ അവിടെ ഇല്ലാന്ന് എല്ലാം ഇതിനെ കൂടി ഒരുക്കുന്നവല്ലാം കൂടെ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് തുള്ളിയാണ് ഇതിൻ്റെ ബാക്കിയുള്ളവന്മാരെ ഇതിനെ കാണാൻ പോയിരിക്കുന്നത് ഇതിന് വീഡിയോ അവരെ കണ്ടവർക്കും ഇപ്പം ഇവിടുന്ന് ഞാൻ ഇന്നേ വരെ ഗ്യാസ് ഊത്തി വന്നിട്ട് കർത്താനെ വിളിക്കാനുള്ളത് വലിയ മണ്ഡല വായ്പ ഒരുപാട് ഗ്യാസിന് വില കൂടിയപ്പോൾ പോലും ഞാനത് തോർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബുദ്ധി വേദനിച്ച ആൾക്കാർ കാണും പിന്നെ എന്താ ഏലയോ ഏതാമ്പിടുത്തൻ ആ അവൻ്റെ കഥയെ ഓർമ്മ വന്ന് കാണത്തില്ല പലർക്കും ഗ്യാസ് ഊറ്റിയൊക്കെ അറിയാൻ നേരത്തെ കാശ് എന്തോ വിലയോ ഗ്യാസിനൊക്കെ ഇപ്പം മറ്റേ കൊമേഴ്ഷ്യൽ കുത്തിക്കൊക്കെ വില കൂടുക വേണമെന്നുണ്ടെൻ്റെ ഏലയ്യയുടെ കഥയോ ഏലിയാവോ ആരെങ്കിലും ആ കഥയേ ഉള്ളു ഇപ്പം നമുക്ക് എല്ലാവരും പിടിച്ചു തൊട്ട് കേട്ടോ നിന്നങ്ങ് പ്രാർത്ഥിക്കോ കേട്ടെത്തുണ്ടോ ഗ്യാസ് ആ സിലിണ്ടർ കത്തിച്ചു ചായ ഉണ്ടാക്കി എന്ത് സുഖമല്ലേ കർത്താവ് എത്ര എത്ര നല്ലവനാ ആ അങ്കിളിന്ന് ചായ കുടിക്കാൻ നേരത്ത് ഗ്യാസ് തീരുന്നപ്പോൾ ഏലയ്യ എന്താ ഏലിയ ആ ഏലിയുടെ കഥ പറഞ്ഞപ്പോൾ കർത്താവ് വന്ന് ഗ്യാസ് നരച്ച് കൊച്ചപ്പോ അങ്കിൽ ചായ ഉണ്ടാക്കി കുറ്റിക്കാൻ പറ്റിയോ ഇതിലേ എന്ത് നല്ലതാണ് കർത്താവ് എൻ്റെ വീട്ടിൽ ഗ്യാസ് തന്നപ്പോൾ ഈ കർത്താവ് ഒരു മൈരും ചെയ്തില്ല ഏലയ്യയുടെ കഥ അറിയാത്ത കൊണ്ടായിരിക്കും ഇനി ഏലയ്യയുടെ കഥ പഠിച്ച് വെച്ചേക്കാം ഇനി മുതൽ ഗ്യാസ് തീരുമ്പോൾ കർത്താവ് ഒന്നു ചെയ്തു തന്നില്ല കർത്താവിനെ ആരെങ്കിലുമൊക്കെ മൈരെന്നൊക്കെ വിളിച്ചാൽ ഒരുമാതിരി പണി കാണിക്കരുത് അവന് മാത്രം ഏലയ്യയ്ക്ക് ചെയ്തു കൊടുത്തു ഏലയ്യായ മുഖാന്തരം ഇപ്പോൾ അതെ ഈ മൈരിന് ചെയ്തു കൊടുത്തു എന്താ ഞങ്ങൾക്കൊന്നും ചെയ്തു തരാത്തേ എന്ന് ചോദിച്ചാൽ

ഏഹ് അവനാണ് ഇങ്ങനെ ഇപ്പോ ഗ്യാസ് കൂട്ടി കീർന്നു പറഞ്ഞാൽ അളിയും വേണേല ഗ്യാസ് കൂട്ടി എടുത്തോണ്ട് വന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് അവൻ കറി മറ്റേ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകുന്ന ഒരു പാവം പിടിച്ചവനാ അല്ലാതെ അങ്ങനെ വലിയ എന്താ പറയുക മറ്റെടുത്ത പാവോ ഒന്നും ഇല്ലാത്തൊരു സാധാരണക്കാരൻ മനുഷ്യൻ അപ്പൊ അവനല്ല അവനല്ല ഇത് വേറെ ഏതോ ടീമാണ് അഹമ്മമാർക്ക് അവനുണ്ടാക്കി കൊടുക്കണം നമ്മുടെ ടീമാണ് അങ്ങനെ നല്ലതെട്ടോ നമ്മുടെ ടീമൊക്കെ ഇനി കന്നിയാണ് ഇനി ഇല്ലേലും ഒരു വീട്ടിൽ വന്നു അവരുടെ ബുദ്ധിമുട്ടാണ് അതിനനുസരിച്ച് സഹരിച്ച് പോകുന്ന ടീമാണ് നമ്മളൊക്കെ ഇതേതോ വലിയ ടീമാണ് ഭക്ഷണം ആ സിലിണ്ടർ സിലിണ്ടർ ഒരു 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 മാസം മാസം അണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഗ്യാസ് കർത്താവ് അത്രേ നിറച്ചുള്ളൂ ഇത് ജീവിതകാലം മൊത്തം ഉപയോഗിക്കാ ഗ്യാസ് ഇങ്ങനെ നിറയ്ക്കാതെ എന്താ പോയത് കർത്താവ് നിനക്കൊക്കെയാണ് അത്രയെങ്കിലും ചെയ്തു തരണമല്ലോ അല്ലേ മെയിനിയമം കർത്താവ് എന്നെ പരിപാടിയാണ് കർത്താവുന്ന ഇങ്ങനെ ഇനി അടുത്ത പ്രാവശ്യം ഗ്യാസ് കൂട്ടിയിരുമ്പോ പറഞ്ഞിങ്ങനെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതി അല്ലേ ഇന്ന് ഏലിയാ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്ന അറിയാലോ എന്ന് പറഞ്ഞേ

ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ നമ്മുടെ ആസനം നിറയ്ക്കുക എനിക്കങ്ങ് തിന്നണം എനിക്ക് മാത്രം തിന്നണം എൻ്റെ അങ്ങ് കയറിയാൽ മതി മറ്റേ പൊളിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള പോലെ അല്ലല്ലോ ഇതിനൊക്കെ ഇങ്ങനെ ഒത്തിരി പേർക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു ഗ്യാസ് ഊറ്റി കൊടുക്കുക ചെറുതാവി എല്ലാം വേണ്ട ഞാൻ ഗ്യാസ് ഊറ്റി എല്ലാം കണക്ട് ചെയ്തവിടുന്നതിനെ കൊണ്ടുവന്ന് വന്ന് ഗ്യാസ് ഇല്ലാത്ത വീടുകളിൽ എല്ലാ ദിവസവും ഗ്യാസ് കൂറ്റിയെ തൊട്ട് പ്രാർത്ഥിച്ച് എങ്ങനെയാണോ ഗ്യാസ് നിറയ്ക്കേണ്ട ട്രിക്ക് അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും അവൻ അവൻ്റെ ഗ്യാസ് ഊറ്റി തീർന്നപ്പോൾ കാവയൊക്കെ പറഞ്ഞ് നിറച്ചിട്ട് കോണയടിക്കാൻ വന്നേക്കുക എഴുന്നേൻ്റെ പോടാ മൈരേ എൻ്റെ ആ ഗ്യാസിൻ്റെ പറഞ്ഞ കോണയടിക്കുന്നു മൈരൻ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എൻ്റെ ഊമ്പ നിൽക്കുവാണ് അവിടെ അല്ല അറിയാൻ വേണ്ടി ചോദിക്കുക നീ മാത്രം ഭർത്താവിൻ്റെ ഊമ്പാൽ മതിയോ ഞങ്ങൾക്കൊന്നും വേണ്ടേ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളവന്മാർ തന്നെ വെറും കർത്താവെന്നെ അവിടെ നിന്നും ഇല്ല ചെയ്ത് കൊടുക്കാത്തേ എല്ലാ വീട്ടിലും ഗ്യാസ് ഉണ്ട് നീ മാത്രം അങ്ങനെ ഉണ്ടാക്കിയാൽ മതി നീ പറഞ്ഞു കൊടുക്കണ്ടേ ബാക്കിയുള്ളവർക്ക് നീ കൊണയ്ക്കാൻ വന്നേക്കോണോ നീ പറഞ്ഞു കേട്ട് കുണച്ചിട്ട് ഇവിടെ ആർക്കും ഗ്യാസ് കുറ്റിയൊന്നും അറിഞ്ഞില്ല അടാ മൈരേ കള്ളം പറയുന്നു അടാ നാണെ ഉളപ്പില്ലാത്ത മൈരൻ കോട്ടുവിട്ടുണ്ട് കോണത്തിലെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടിറങ്ങി കൊണയ്ക്കാൻ ഗ്യാസ് കൂട്ടി തോലിക്കുമെന്ന്

സിലിണ്ടർ പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടിയിരിക്കും ഇതാണ് ആ എൻ്റെ കഥയുടെ സാരാംശം വീണ്ടും രണ്ട് റൗണ്ട് ഓടിക്കും വേണമെങ്കിൽ ഒരു രണ്ട് റൗണ്ടിലോട്ട് ഓടാം എടാ എടാ എൻ്റെ പൊന്നു മൈരേ നിങ്ങൾക്ക് എന്ത് അല്ലേ അതേ ഭേദ എതിർക്കെതിരി കുഴപ്പമുണ്ടാ ഏഹ് അവനും എൻ്റെ ഒരു ഭാര്യയും കൂടെ ഊമ്പാൻ ഇറങ്ങിയേക്കും നാട്ടുകാരെ ഊമ്പിക്കാൻ ഇറങ്ങിയ കാള്ളാം മൈരന്മാർ വേറൊരു പറയുന്നത് ഓടിയിരിക്കുന്നു ഇതൊക്കെ ഗ്യാസ് കുറ്റി നിറച്ച് ഇവിടൊന്നും കിട്ടിയില്ല കിടത്താ ഇവിടൊന്നും തന്നില്ല ഇനിയും വരുമോ ഇതുപോലത്തെ ഊമ്പിയ കഥകളുമായിട്ട് അതെൻ്റെ ഒരു ഗ്യാസ് കുറ്റി ഗ്യാസ് കുറ്റി അപാരത കൊള്ളാളിയാ ഇങ്ങനെയുള്ള മൈരന്മാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യണം